സുന്ദര മനോഹര പ്രകൃതി ഭംഗിയും ശാന്തതയും നിറഞ്ഞ ഭൂട്ടാൻ. കോവിഡിനെ തുടർന്ന് ഭൂട്ടാൻ മൊത്തത്തിൽ അടച്ചിട്ടിരുന്നു. ഈ സെപ്റ്റംബർ 23 മുതലാണ് വിദേശികൾക്ക് നാട് കാണുവാനായി വീണ്ടും ഭൂട്ടാന്റെ വാതിൽ തുറക്കാൻ ഒരുങ്ങുന്നത്. അതിനു മുൻപ് തന്നെ അയൽക്കാർ ഭൂട്ടാനിലെ അതിക്രമിച്ചു കയറി നാട് കുട്ടിച്ചോറാക്കി തുടങ്ങി. അതെ, ശ്രീലങ്കയ്ക്ക് സംഭവിച്ച അതിസാമ്പത്തിക അരക്ഷിതാവസ്ഥ ആരാകും അത് ഭൂട്ടാന് സമ്മാനിച്ചത്? നമുക്ക് നോക്കാം. ഭൂട്ടാൻ ഇന്ന് കടന്നു പോകുന്നത് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ്. ഇന്ന് പല രാജ്യങ്ങളെയും വേട്ടയാടുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇവിടെയും വില്ലനായിരിക്കുന്നത്. ഈ പ്രതിസന്ധി അതിജീവിക്കാൻ ഭൂട്ടാന് കഴിയുമോ എന്നത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതെന്തിനാണ് ഭൂട്ടാനിലെ പ്രശ്നത്തിൽ ഇന്ത്യക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത് എന്ന് തോന്നാം. പക്ഷേ അതിനൊരു കാരണമുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ഭൂട്ടാൻ. എന്നാൽ പ്രധാന കാരണം അതല്ല. ഭൂട്ടാനെയും വീഴ്ത്താൻ ചൂണ്ടയിട്ട് കാത്തിരിക്കുന്നത് കുതന്ത്രങ്ങളുടെ ഡ്രാഗൺ പരിവേഷമായ ചൈന തന്നെ ആണ്. ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും പറ്റിയ അതേ അബദ്ധം, ഇരു രാജ്യങ്ങളും വീണ അതേ ചതിക്കുഴി, അത് വീണ്ടും ഭൂട്ടാനെ വീഴ്ത്താൻ എടുത്തു പ്രയോഗിച്ചിരിക്കുന്നു ചൈന. ആ ചൈനയിൽ നിന്നും ഭൂട്ടാനെ രക്ഷിക്കുക എന്നതാണ് കാര്യം. എന്തുകൊണ്ട് ഭൂട്ടാൻ? അത് ചൈനയുടെയും അയൽ രാജ്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ചൈനയുടെ മാനസിക നില വെച്ച് നോക്കുമ്പോൾ ചൈനയ്ക്ക് തന്നെ തോന്നിക്കാണും ആ രാജ്യവും തങ്ങളുടേതാണെന്ന്. പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും പിന്നാലെ ഇതാ ഭൂട്ടാനും ചൈന വിരിച്ച വലയിലേക്കാണോ? ഭൂട്ടാൻ എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരിക? സമ്പദ് വ്യവസ്ഥ അളക്കാൻ GDP പകരം ജനങ്ങളുടെ സംതൃപ്തിയുടെ സൂചികയായ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് നടപ്പാക്കിയ രാജ്യം. 70% വനത്താൽ നിറഞ്ഞ നാട്, ലോകത്തിന് മുന്നേ നടന്ന് കാർബൺ ന്യൂട്രലായ രാജ്യം. സുന്ദരമായ റോഡുകളും ഹോൺ മുഴക്കാത്ത വാഹനങ്ങളും സിഗ്നൽ ലൈറ്റ് ഇല്ലാത്ത കവലകളും യൂറോപ്യൻ നഗരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ശാന്തമായ കഫേകളുമുള്ള തലസ്ഥാന നഗരം. ഇന്ത്യയുടെ അയൽനാടായ ഭൂട്ടാനെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട്. അത്രയധികം പ്രത്യേകതകളാണ് ഈ രാജ്യത്തിന് സ്വന്തമായി ഉള്ളത്. ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്ന നാടാണ് ഭൂട്ടാൻ. ചൈനയുടെ ഇരകളെ നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ഇപ്പോഴിതാ ഭൂട്ടാനും. അങ്ങനെ നീളുന്നു ചൈനയുടെ ഇരകളുടെ ലിസ്റ്റ്. ഇവയൊക്കെ തന്നെ ഇന്ത്യയുടെ അയൽക്കാരാണ് എന്നതാണ് പ്രധാനം. ഈ രാജ്യങ്ങളിൽ ചിലത് സാമ്പത്തികമായി തകർന്നടിയുകയും ചിലത് ആ അവസ്ഥ വരാതിരിക്കാൻ പൊരുതിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ രാജ്യങ്ങളുടെ എല്ലാം അടുക്കൽ സഹായം വാഗ്ദാനം ചെയ്തും സാന്നിധ്യം ഉറപ്പിച്ചും ഇര പിടിക്കാൻ ചൈനയുമുണ്ട്. പൂർണ്ണമായി തകർന്നടിഞ്ഞ ശ്രീലങ്ക പതുക്കെ പിച്ചുവയ്ക്കാൻ ശ്രമിച്ചു വരികയാണ്. അതിനിടെയാണ് ലങ്കൻ തീരത്ത് ചൈനയുടെ ചാരക്കപ്പൽ നങ്കൂരമിട്ട വിഷയമുണ്ടായതും. പാകിസ്ഥാൻ ആവട്ടെ നിർദ്ദിഷ്ട ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി വരുന്ന 5 നിർമ്മാണ പദ്ധതികളുടെ ആകെ ചിലവിന്റെ 20% നിത്യ ചിലവിനായി ചോദിച്ചിരിക്കുകയാണ്. കടക്കിണിയിൽ വലയുന്ന ബംഗ്ലാദേശ് $450 കോടി IMF നിന്നും $100 കോടി വീതം ലോകബാങ്കിൽ നിന്നും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും ചോദിച്ചിരിക്കുകയാണ്. ശ്രീലങ്കൻ മാതൃകയിൽ വിദേശ നാണ്യ ശേഖരം കുറഞ്ഞു വന്നതോടെ സ്വർണമടക്കമുള്ള ആവശ്യ വസ്തുക്കൾ അല്ലാത്തവയുടെ ഇറക്കുമതി നേപ്പാൾ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ നിരോധിച്ചിരുന്നു. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് ഭൂട്ടാനും എത്തിയിരിക്കുന്നത്. അമേരിക്കൻ ഡോളറും ഇന്ത്യൻ രൂപയും ചേർന്നതാണ് ഭൂട്ടാന്റെ വിദേശ നാണ്യ ശേഖരം. ഇത് 2021 ജൂലൈയിൽ $127 കോടി ആയിരുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ $97 കോടി കുറഞ്ഞതാണ് ഭൂട്ടാനും ശ്രീലങ്കയുടെ വഴിയെ ആണോ എന്ന സംശയം ഉയർത്തിയത്. ജലവൈദ്യുത പദ്ധതികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി, വിവിധ ധാതുക്കൾ എന്നിവയുടെ കയറ്റുമതി, ടൂറിസം, വിദേശത്തുള്ളവർ നാട്ടിലേക്ക് അയക്കുന്ന പണം തുടങ്ങിയവയാണ് ഭൂട്ടാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. ഇതാണ് രാജ്യത്തിന് വിദേശ നാണ്യം നേടിക്കൊടുക്കുന്നതും. എന്നാൽ ജലവൈദ്യുത പദ്ധതി ഒഴികെ മറ്റെല്ലാ മേഖലകളും കോവിഡിൽ തകർന്ന് തരിപ്പണമായി. അതോടൊപ്പം കോവിഡിന് മുൻപ് വിദേശകടം $270 കോടി ആയിരുന്നു. കോവിഡിന് ശേഷം അത് $340 കോടി ഉയരുകയും ചെയ്തു. ഭൂട്ടാൻ കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നവും വൈദ്യുതി തന്നെയാണ്. രാജ്യമാകെ നടത്തുന്ന കയറ്റുമതിയുടെ 63% വൈദ്യുതിയാണ്. ഈ വൈദ്യുതിയിൽ 70% കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ്. 1960കളിൽ തന്നെ ഇന്ത്യ ഭൂട്ടാന്റെ ജലവൈദ്യുത പദ്ധതികളുടെ സാധ്യത കണ്ടെത്തുകയും ഇത് വികസിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് നിർമ്മാണം തുടങ്ങിയ പല പദ്ധതികൾക്കും ധനസഹായമായും വായ്പയായും പണം അനുവദിച്ചത് ഇന്ത്യയായിരുന്നു. നിലവിൽ ഭൂട്ടാനിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളിൽ ഇന്ത്യക്ക് പങ്കാളിത്തമുണ്ട്. ഭൂട്ടാനിൽ നിന്ന് ജലവൈദ്യുതി വാങ്ങുകയും ബംഗ്ലാദേശിന് ഇന്ത്യ വൈദ്യുതി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. 3 രാജ്യങ്ങളുടെയും പങ്കാളിത്തത്തോടെ വൈദ്യുത പദ്ധതികൾ വികസിപ്പിക്കാനുള്ള ആലോചനകളും നടന്നു വരുന്നു.
ഭൂട്ടാന്റെ പ്രതിസന്ധികളിൽ ഇന്ത്യ ഇപ്പോഴും തന്നെ കൂടെ നിൽക്കുന്നുണ്ട്. ആഗോള വിപണിയിലുണ്ടായ പ്രശ്നങ്ങൾ മൂലം ഗോതമ്പിന്റെയും പഞ്ചസാരയുടെയും കയറ്റുമതിക്ക് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോഴും ഭൂട്ടാൻ അതിൽ ഇളവ് നൽകിയത് അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ്. ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ആകുലത ഉണ്ടാക്കുന്നത് പോലെ ഭൂട്ടാനിലെ പ്രശ്നങ്ങളും രാജ്യത്തെ കാര്യമായി തന്നെ ബാധിക്കും. സാമ്പത്തികമായി ഇന്ത്യയെ ഏറെ ആശ്രയിച്ചു കഴിയുന്ന രാജ്യം കൂടിയാണ് ഇത്. ഈ രാജ്യത്തിന്റെ വ്യാപാര മേഖലയുടെ 50% ഇന്ത്യയുമായിട്ടാണ്. രാജ്യത്തെ ഏറ്റവും വലിയ നിക്ഷേപകരും ഇന്ത്യയാണ്. അവിടെ ഉണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങൾ ഇന്ത്യ വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ ഇടയാക്കുകയും ഇത് ചൈന മുതലെടുക്കുകയും ചെയ്യുക എന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഭൂട്ടാൻ ഇന്ത്യയുമായി സൗഹൃദ ബന്ധം നിലനിർത്തുമ്പോൾ ചൈനയുമായി ഉള്ളത് ന്യൂട്രൽ ബന്ധം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇടക്കാലത്തായി ഈ ഒരു ബന്ധത്തിന് മാറ്റം വരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ട്. ഇന്ത്യയുമായി ചൈനയ്ക്ക് 3500 കിലോമീറ്റർ യഥാർത്ഥ നിയന്ത്രണ രേഖ ഉള്ളപ്പോൾ ഭൂട്ടാനുമായി ഉള്ളത് 480 കിലോമീറ്റർ ആണ്. ഏറെ കാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബറിൽ ഭൂട്ടാനും ചൈനയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു. അതിനെ തുടർന്നുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. ഏറെ കാലമായി ചൈനയുമായുള്ള അതിർത്തി തർക്കം പരിഹരിക്കാൻ ഭൂട്ടാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ചൈന ഇത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇന്ത്യ, ചൈന, ഭൂട്ടാൻ എന്നീ 3 രാജ്യങ്ങളുടെയും അതിർത്തികൾ ചേരുന്ന ഭാഗമാണ് ദോക്ലാം. ഇതിന്റെ 9 കിലോമീറ്റർ അകലെയാണ് ചൈന അടുത്തിടെ ഒരു ഗ്രാമം പണിതത്. തങ്ങളുടേത് എന്ന് ഭൂട്ടാൻ അവകാശപ്പെടുകയും ഇന്ത്യ ഭൂട്ടാനെ പിന്തുണയ്ക്കുകയും ചെയ്ത പ്രദേശം കൂടിയാണ് ഇത്. ഭൂട്ടാനിലൂടെ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ചൈന പിന്നെയും ശ്രമങ്ങൾ നടത്തി. എന്നാൽ അപ്പോഴൊക്കെയും ഇന്ത്യ ഭൂട്ടാനോടൊപ്പം നിന്നു. ഭൂട്ടാനുമായി തർക്കമുള്ള അതിർത്തി മേഖലകളിലും യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്കടുത്തും മാതൃകാ ഗ്രാമങ്ങൾ നിർമ്മിക്കുകയും ചൈനീസ് വംശജരെ അവിടെ കുടിയിരുത്തുകയും ചെയ്യുക എന്നതാണ് ചൈനയുടെ കുതന്ത്രം. വൈകാതെ തന്നെ വ്യാപാരവും നിർമ്മാണ പദ്ധതികളും ഒക്കെയായി ഭൂട്ടാനിൽ ശക്തമായ സാന്നിധ്യമാവുക എന്നതിനാണ് ചൈന ശ്രമിക്കുന്നതും. ചൈനയുമായി ഭൂട്ടാൻ ഉണ്ടാക്കുന്ന ഏതൊരിടപാടും തങ്ങൾക്ക് ഭീഷണിയായിട്ടാണ് ഇന്ത്യ കണക്കാക്കുന്നത്. ഇപ്പോൾ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ധാരാളമായി ഭൂട്ടാനിൽ വിറ്റഴിയുന്നുമുണ്ട്. നേരത്തെ ചൈനയുമായി അകന്നു കഴിഞ്ഞിരുന്ന ഭൂട്ടാന് എന്നാൽ ഇപ്പോൾ ചൈനയുമായി ഒരു സൗഹൃദത്തിൽ പോകാനാണ് ആഗ്രഹമുള്ളത്. ഭൂട്ടാൻ സന്ദർശിക്കുന്ന ചൈനീസ് ടൂറിസ്റ്റുകളുടെ എണ്ണവും ചൈനയിൽ നിന്നുള്ള ഭൂട്ടാന്റെ ഇറക്കുമതിയും നിരീക്ഷിച്ചാൽ അത് വ്യക്തമാകും. ഇന്ത്യ കഴിഞ്ഞ 2019 ഭൂട്ടാനിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി നടത്തിയ രണ്ടാമത്തെ രാജ്യവും ചൈനയാണ്. ചൈനയിൽ നിന്നും ഭൂട്ടാൻ സഹായങ്ങൾ കൈപ്പറ്റിയാൽ കടക്കിണിയിൽ വീഴുന്ന മറ്റൊരു രാജ്യം കൂടിയായി ഭൂട്ടാൻ മാറുമെന്നത് സുനിശ്ചയമാണ്. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.